അവിടെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് മുമ്പിൽ ഒട്ടിച്ച പോസ്റ്ററിൽ എഴുതിയത് ജോ ഭ്രഷ്ടാചാരി ഹെ വോ ദേശദ്രോഹി, അഴിമതിക്കാർ രാജ്യവിരുദ്ധർ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. ദേശീയ നേതൃത്വം പൊതുവിൽ ഈ കേന്ദ്ര ഏജൻസികളെ തെറ്റായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഈ വിഷയത്തിനകത്ത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതൃത്വം തെറ്റ് ചെയ്തു എന്ന് ദേശീയ നേതൃത്വം പറയുന്നില്ല. അതേസമയത്ത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരവിടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. അപ്പോൾ ഇതിൽ ഏത് നിലപാടാണ്, കേന്ദ്ര നേതൃത്വ നിലപാടാണോ സംസ്ഥാന നേതൃത്വം പറയുന്ന നിലപാടാണോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് എന്നറിയാൻ താല്പര്യമുണ്ട്. അത് സംബന്ധിച്ചാണ് കൃത്യമായിട്ട് ഇവിടെ പറയേണ്ടത്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ കൂടെ ഒപ്പിട്ട് കൊടുത്തില്ല, നിലപാടറിയിച്ചിട്ടുണ്ട്. നിലപാട് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മൃദു ഹിന്ദുത്വമായി ബന്ധപ്പെട്ടും ഞങ്ങളുടെ ആശയപരമായി എതിർക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ആശയപരമായി എതിർക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടും ഈ വിഷയത്തിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തെറ്റാണ് എന്ന് കോൺഗ്രസ് പറയേണ്ടതാണ്. ആശയപരമായിട്ടാണെങ്കിൽ എന്താ ആശയപരമായ കാര്യം? ഇവിടെ നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതൃത്വത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയുണ്ട്. അതിനെ ആ ഗൗരവത്തിൽ കാണുന്നതിന് പകരം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പല പാർട്ടികളും പല ഘട്ടങ്ങളിലും പല നിലപാടൊക്കെ ഉയർത്തിപ്പിടിച്ചവരാണ്. എല്ലാ പാർട്ടിയും ഒറ്റ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്നു എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് മുമ്പിലുള്ള ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തെ വസ്തുതാപരമായി വിലയിരുത്തുന്നതിൽ കോൺഗ്രസിന് പിശക് പറ്റുന്നു. അങ്ങനെ വസ്തുതാപരമായി വിലയിരുത്തുന്നതിൽ പിശക് പറ്റിയതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് അതിൻ്റെ സീറ്റ് കുറഞ്ഞു വന്നതും കോൺഗ്രസ് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന പലയിടങ്ങളിലും അവർക്കിപ്പോൾ പോകാൻ കഴിയാതെ വന്ന് അവസാനം രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വയനാട് വന്ന് മത്സരിക്കേണ്ട നേരി കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഇനിയും അവർ ഈ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ കൂടെ പോവും. അവശേഷിക്കുന്നിടത്ത് കോൺഗ്രസിൻ്റെ സ്വാധീനം ഇനിയും കുറയും എന്നല്ലാതെ മറ്റന്നാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മുടെ രാജ്യം രാജ്യമായി നിൽക്കണോ എന്നാണ് ഇവിടെ ചോദ്യം. 2017 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 17 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സംഘപരിവാരം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 18 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രാജ്യം ബാക്കിയുണ്ടാവും എന്ന ചോദ്യം. അതിനേക്കാൾ വലുത് ഈ കേസുകളുടെ മെറിറ്റ് നോക്കി ഗൗരവമായ ചോദ്യം നോക്കി അതിനോട് പ്രതികരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം. ഈ താങ്കൾ നേരത്തെ അത് കേട്ടല്ലോ, ആം ആദ്മി പാർട്ടി ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകളെ എങ്ങനെയാണ് യോജിച്ചു പോകാൻ സാധിക്കുക, അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഒരുമിക്കുക എന്നൊക്കെയാണ് ചോദ്യം. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ UPA ഗവൺമെൻറ് ഉണ്ടാവുമോ? കോൺഗ്രസിന് വ്യത്യസ്തമായ ഘട്ടത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഘട്ടത്തിൽ എന്തെല്ലാം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ഘട്ടത്തിൽ BJP വരുന്ന അവസരത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പറയാമായിരുന്നില്ലേ കോൺഗ്രസ് നേരത്തെ ഇങ്ങനെയെല്ലാമുള്ള ജനവിരുദ്ധ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് സിഖുകാരെ കൂട്ടക്കശാപ്പ് നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് ശരിയല്ല, അതുകൊണ്ട് പഴയ നിലപാടൊന്നും കോൺഗ്രസ് ശരിയായിരുന്നില്ല, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് പിന്തുണക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് മാറിയിക്കാമായിരുന്നില്ലേ? പക്ഷേ രാജ്യത്തെ ഇടതുപക്ഷം എന്താ ചെയ്തത്? രാജ്യത്തെ ഇടതുപക്ഷം പഴയ കാര്യം നോക്കിയിട്ട് വിലയിരുത്തുകയല്ല ചെയ്തത്, പുതിയ സാഹചര്യത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഒരു സംവിധാനമുണ്ടാക്കി, ഗവൺമെൻറ് ഉണ്ടാക്കി. അപ്പൊ അതാണ് രാഷ്ട്രീയത്തിൽ സ്വീകരിക്കേണ്ട ശരിയായ നിലപാട്. അല്ലാതെ പണ്ട് കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു, ഇനി കോൺഗ്രസുമായി ഒരു പിന്തുണയും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടില്ല. കൃത്യമായി രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രതികരണം, അതാണ് പ്രായോഗിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായും ചെയ്യേണ്ട കാര്യം.